ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. ഇത് ബോട്ടിൽ ആർട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. വെച്ചാൽ ഇതൊരു ബൾബിൻ്റെ ഒരു ഫ്രെയിമാണ്. ഇത് ഞാൻ എടുത്തേച്ചതാണ്. ഇത് റഫായതുകൊണ്ട് നമ്മുടെ വൈറ്റ് പെയിൻറ്റിതിന് നേരെ ക്ലിയറായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നില്ല. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്, കണ്ടില്ലേ? ഒരു ബബിൾസ് വരുന്നതാണ് ഇതൊരു കിട്ടുന്നത്. ഞാൻ രണ്ട് കൂട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇത് റഫായതുകൊണ്ട് അപ്പോൾ അങ്ങനെ നന്നായിട്ട് വൈറ്റ് പെയിൻറ്റാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത്. നന്നായിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് കൊട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ലപോലെ ഫിനിഷിങ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു കോട്ട് അടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ കോട്ട് അടിച്ചിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം. ഇതിന് വേറൊരു സൂത്രമാണ്, ആരും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കടലാസ് ഒരു ഫോറായിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ കോണായിട്ട് കിട്ടുന്നുണ്ട്. കോണായിട്ടിട്ട് ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്കിങ്ങനെ മുറിച്ചെടുത്തു കൊടുക്കാം. പിന്നെ സൂപ്പറായിട്ടുള്ള ഏത് ഡിസൈനും വേണം ചെയ്യാം. ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ എൻ്റെ ഈ ഗ്ലാസ്സിലായതുകൊണ്ട് അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇത് ഇതിനും കൂടുതൽ നല്ല പെർഫെക്റ്റായിട്ട്, ഇത് റഫായതുകൊണ്ട് അത്ര നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വിചാരിച്ച പോലെ നടന്നില്ല. ഓക്കെ, അപ്പോൾ എന്താക്കാം, ഇതിൽ നമുക്കൊരു ഞാൻ പറയുന്ന ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇതിന് ഞാൻ കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഫാസ്റ്റ് നല്ല നോക്കിയിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. ഇത് അനങ്ങാൻ പാടില്ല, പക്ഷേ എൻ്റെ കുറേ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല, അനങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് എല്ലാ കോളത്തിൽ നിന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേ ഒരു പിക്ചറിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ ഒരു ബോട്ടിലാർട്ട് സോറി ഗ്ലാസ് പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടില്ല. ചെയ്തത് ആരും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുക. പുതിയ വീഡിയോ, അതായത് ഈ ഗ്ലാസ് പെയിൻറ്റിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെയും കാട്ടി നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യും, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറേ നാളായി എനിക്കൊരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യണം, എനിക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഗ്ലാസ് പെയിൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയ വീഡിയോമാർ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.